ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ ചേട്ടൻ പണിക്ക് പോവും, ഞാനും അമ്മയും സ്വത്തട്ടിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ചായ ഒക്കെ വെച്ചു, ചായ ചേട്ടനും അമ്മയ്ക്കും എനിക്കും ചായ എടുത്ത് സ്വത്തൊട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചായ വെച്ചപ്പോൾ പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അമ്മയ്ക്ക് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ഇടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഒക്കെ റെഡിയാക്കി അവിടെ സെറ്റാക്കി വെച്ചു, കുറച്ച് ചൂടാറട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ചേട്ടനുള്ള പണി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇന്നിപ്പോൾ പാൻറ്റും ബനിയനും തുറത്തും മുണ്ടൊക്കെ തന്നെയാണ് കൊണ്ടുവന്നത്. ചേട്ടന് പണി മരപ്പണിയാണ് കേട്ടോ. അപ്പോൾ അമ്മയിലും രാവിലെ ചേട്ടൻ പോണ സമയത്തിന് മുന്നേട്ട് എണീക്കാറുണ്ട് കേട്ടോ. ഒന്നും ഞാൻ പണിയിപ്പിക്കാറൊന്നുമില്ല, പക്ഷെ എനിക്കല്ല വയ്യായൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അമ്മ പണിയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഓരോരുത്തർക്കുള്ള ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ പോണ വഴിക്കാണ് എനിക്കൊരു സംഭവം കണ്ടിട്ടോ, പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നും. അപ്പോൾ എന്താണെന്നറിയില്ല, ചെറിയൊരു മഴക്കാറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ചേട്ടനെ ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ചായ കുടിക്കായിരുന്നു ചേട്ടൻ കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചായ കൊണ്ടു കൊടുത്തു, പിന്നെ ഞാനും ഇരുന്നിട്ട് ചായ കുടിക്കുക കേട്ടോ. സ്വത്തൊട്ടി എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അകത്ത് സൗണ്ട് കേട്ടു കേട്ടോ, സ്വത്തൊട്ടി എണീക്കുന്ന ഒരു സൗണ്ട് കേട്ടു. പിന്നെ അച്ഛൻ്റെ പിന്നാലെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഞാനുണ്ട് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ പിന്നാലെ ആയിരുന്നു. പിന്നെ ചേട്ടൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എടുത്ത് ഇരുന്നപ്പോൾ ഇങ്ങനെ അച്ഛനെ ചവിട്ടലും കുത്തലും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വാശിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ആള് ശരിക്കും ഉറങ്ങുന്നുണ്ടായിരുന്ന ചേട്ടൻ വിളിച്ച് ഉണർത്തിയതാട്ടോ. അപ്പോൾ അതിൻ്റേതുള്ള ചെറിയൊരു ദേഷ്യം, പക്ഷേ ഭയങ്കര അടിയും കുത്തും ചവിട്ടൊക്കെ ആയിരുന്നു. ശരിക്കും ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ ചത്തിട്ടിയുടെ. പിന്നെ ചേട്ടത് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്തുള്ള പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ചേട്ടൻ കുറേ എടുക്കാൻ വേണ്ടി നോക്കി, കുറേ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഉമ്മക്ക് കൊടുത്തപ്പോൾ ആൾക്ക് പിന്നെ കരച്ചിലായി, ആൾ ഭയങ്കര കരച്ചിലായിട്ടോ. ആള് ചെറിയൊരു വാശിയും അതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ ആളിങ്ങനെ ചെറുതായിട്ടൊന്ന് കരയുകയൊക്കെ ചെയ്യുക. അപ്പോൾ സ്വത്തൊരു നല്ല കരച്ചിലൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പോയിട്ടോ, ചേട്ടൻ പോയപ്പോൾ ചെറിയൊരു മഴത്തോളിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് ഗേറ്റ് അടയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ ഞാൻ സ്വത്തൊരിനോട് ഇറക്കിയപ്പോൾ അവ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നു, അപ്പോൾ വേഗം വന്നിട്ട് ഉള്ളിൽ കയറിയിട്ടോ. അപ്പോൾ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ട് പശുവൊക്കെ ഉള്ളത്, അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടികൾ കഷ്ടപ്പെട്ടുണ്ടാകണമല്ലേ, അപ്പോൾ അതൊക്കെ നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം വേഗം ഗേറ്റൊക്കെ അടച്ചിട്ടു. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തലേദിവസം മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിക്കൊപ്പം ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല, ആൾ പുറത്ത് പോയി കഴിക്കുക, ആൾ വരുന്നില്ല ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞാൻ ഇന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അമ്മയ്ക്കൊരു ചെറിയൊരു പരിപാടിയുണ്ട്, അപ്പോൾ അമ്മയും അമ്മാമ്മയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഞങ്ങളുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മാമ്മൻ്റെ വീട്ടിലത്തെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫുഡൊന്നും വെച്ച് കഴിക്കേണ്ട, ആൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ തലേ ദിവസത്തെ മീൻകറി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി അതിനോടൊപ്പം കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മീനൊക്കെ തലേ ദിവസത്തെ വറുത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും വീട്ടിൽ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമാവും, ചൂടാക്കാനൊന്നും ആരുമില്ലല്ലോ, അപ്പോൾ കേടുവരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാഴയുടെ ഇല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് കഴുകി, എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ വാട്ടിയിട്ട് അതൊന്ന് അതിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച വേറെ മറ്റേ പേപ്പർ, നമ്മൾ ഭക്ഷണമൊക്കെ പൊതിയുന്ന പേപ്പറൊന്നും കൂടി ഇല്ല, അപ്പം എന്നാൽ വാഴയുടെ ഇല തന്നെ നല്ലത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിത് ചൂടാക്കി അതൊരു സെറ്റായപ്പോൾ ഞാൻ മീനുകളെടുത്ത്, കുറച്ചധികം മീനുണ്ട്, അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കേടുവരും, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ലേ. അപ്പോൾ വീട്ടിൽ പോയിണെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇഡ്ഡലി നമ്മൾ അടുപ്പത്തല്ല വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒന്ന് വൃത്തിയാക്കിയിട്ടു. എല്ലാം വൃത്തിയാക്കിയിട്ടാണ് പോകാറുള്ളൂ കേട്ടോ, വീട് ഞാൻ അങ്ങനെ വൃത്തികേടാക്കിയിട്ട് ഇടാറില്ല, എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ. പക്ഷേ വരുമ്പോഴേക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആകെ കുതിരയിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയായി. അപ്പോൾ ഇഡ്ഡലിയായപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെ സ്വത്തട്ടിക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്വത്തട്ടിക്ക് രണ്ട് ഇഡ്ഡലി, പിന്നെ പഞ്ചസാരയാണ്. ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചട്ടണിയാണെങ്കിൽ സ്വത്തട്ടി ചെറുതായിട്ടൊന്ന് കഴിച്ചു തന്നെ, പക്ഷേ വേറെ വെച്ചില്ല. അപ്പോൾ വേഗം പോവുക, ഒരു 11 മണിക്ക് പോകാമെന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുക്ക് ചെയ്ത, അതായത് മീൻ വറുത്തതിൻ്റെ ചട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അവിടെ സ്വത്തൊട്ടിക്ക് അമ്മ ഇഡ്ഡലി പാപ്പയൊക്കെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ജനലൊക്കെ അടച്ചിട്ടു, അല്ലെങ്കിൽ പിന്നെ പൂച്ചയൊക്കെ കയറി വന്ന് അവിടെ ആകെ വൃത്തികേടാക്കും. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഇഡലി എടുത്തു, ഒരു 3 ഇഡലി എടുത്തു. പിന്നെ അതേപോലെ ഞാനും എടുത്തുട്ടോ. അങ്ങനെ വർത്തമാനം പറയുന്നത് കഴിക്കാനും സ്വത്തൊട്ടി മൊബൈലിൽ നോക്കി ഓരോന്നും കാണുന്നുണ്ട്. പിന്നെ അതേപോലെ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് അമ്മമ്മയുടെ എടുത്തിട്ടോ. അപ്പോൾ അവരവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഞാൻ വേഗം കഴിച്ചിട്ട് പിന്നെ വന്ന് അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി അമ്മ അവിടെ കുക്കുവിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുക്കു ആണെങ്കിൽ ഇപ്പോൾ ചെരുപ്പും കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കടിക്കില്ല പരിപാടി. അപ്പോൾ ചീത്ത പറയുകയാണ് സ്വത്തൊട്ടി അമ്മമ്മയും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തിരുമാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കുളി കഴിഞ്ഞ് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനില്ലാണ്ട് പണികളൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ കുറേ തിരുമാണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് നടുവേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല, ഇപ്പം തന്നെ നടുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രസവത്തിന് ഞാൻ അധികം റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ഉണ്ണിനെ എടുത്ത് നടക്കലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അത് കാരണമെന്ന് അറിയില്ല ഇത്ര നടുവേദനയൊക്കെ ആയിരുന്നു. പിന്നെ സ്വത്തൊട്ടി അമ്മമ്മയൊക്കെ ആണെങ്കിൽ ഇത് അപ്പുറത്തെ പറമ്പിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ പശുവൊക്കെ ഉണ്ട്, പിന്നെ അവർ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് തിരുമ്പിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ, ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നാശമാവും. അപ്പോൾ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തു, കാരണം ഞങ്ങൾ 11 മണിക്ക് പോകാമെന്നല്ലേ വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും സ്വത്തൊട്ടി വാശി പിടിച്ച്, അവൻ കുളിച്ചിട്ടുമില്ല, ഒന്നുമില്ല, ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ചീത്ത പറഞ്ഞിട്ട് ഒന്നും ചെയ്യിപ്പിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മയും പറഞ്ഞു അമ്മയ്ക്കും വയ്യ, കുറച്ച് തിരിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫുഡ് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണി എനിക്കും ചേട്ടനും ബിരിയാണി പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് സ്വത്തൊട്ടിക്കാനായിട്ട് 2 പൊറോട്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങളത് കഴിഞ്ഞ് റെഡിയായി. ഇപ്പോൾ ഒരു സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ മുന്നത്തെ ഫോട്ടോസൊക്കെ ഇതേപോലെ ഞങ്ങൾ 2 പേരും സെൽഫി എടുക്കാൻ പ്രാന്തം ചെയ്യും. അങ്ങനെയല്ല, അമ്മേൻ്റെ ഒപ്പം നിൽക്കും എല്ലാത്തിനും. എന്നിട്ട് പിന്നെ ഞങ്ങളത് നടക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ബസ്സിൽ പോകാമെന്നാണ്, പക്ഷേ സ്കൂൾ വിട്ട സമയമായ കാരണം ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അത് കാരണം ഞങ്ങൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ 700 സംതിങ് 800 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അമ്മയ്ക്കായാലും ബസ്സിൽ കയറാനൊക്കെ വയ്യ, പിന്നെ ബസ്സിലായാലും ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്തായാലും ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വത്തൊട്ടിക്ക് ആണെങ്കിൽ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി അതൊക്കെ കുടിച്ചിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഞങ്ങളതിന് ഓട്ടോയിൽ തന്നെ അമ്മ കൊണ്ടുപോകാറുള്ളൂ, ബസ്സിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ ഇതേപോലെ കല്യാണത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകാറ്. അമ്മ വീഡിയോ എടുത്തപ്പോൾ അമ്മ എന്നെ ചിരിക്കുകയാണ് കേട്ടോ, എന്നെ കവളൊക്കെ പിടിച്ചിട്ട് ഇന്ന് കൊഞ്ചിക്കണൊക്കെ ഉണ്ട് അമ്മ. ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെയല്ല, എന്താ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുമ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ സ്വത്തിൻ്റെ ആണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോൾ മയങ്ങി, അവനെ ഉറക്കത്തു നിന്ന് തന്നെയാണ് നമ്മൾ കൊടുന്നത്. ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും വേഗം ഒന്ന് റെഡിയാക്കി, അങ്ങനെ വാശിയൊന്നും ഇല്ലാണ്ട് റെഡിയാക്കി കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഭയങ്കര കാടാണ്, ഞങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാടരിയാണ് കേട്ടോ. അങ്ങനെ വലിയ കാടരിയല്ല. പിന്നെ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഉറങ്ങുന്ന ഒരു വീഡിയോ എടുക്കുന്ന സംഭവം ഉറങ്ങുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഒരാൾ വീഡിയോ എടുത്ത് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ, ഭയങ്കര ചിരി വരികയുള്ളൂ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഒന്നുകൂടി ഒന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി അതേപോലെ ഒന്ന് അഭിനയിക്കാൻ കൂടുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിട്ടോ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് സ്വത്തൊട്ടിയുടെ അടുത്ത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ചിരി വന്നിട്ട് ഞങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നില്ല, അഭിനയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചിരിച്ച് ചിരിച്ച് ചത്തുപോയി ഞങ്ങൾ ഓട്ടോയിൽ ഇരുന്നിട്ട്. പിന്നെ ഇതേ നല്ല വ്യൂ ആട്ടോ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ ആ സ്ഥലത്ത് നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കേട്ടോ. ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങളിത് അമ്മമ്മയുടെ വീട് എത്താറായിട്ടോ, ആ മുക്കിലാണ് അമ്മമ്മയുടെ വീട് ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ എത്തി, ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മ ഒടിയില്ല കേട്ടോ, അമ്മമ്മ വേമ്മയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മ വന്നിട്ട്, ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ സ്വത്തിൻ്റെ മുത്തശ്ശീട്ടാ. അപ്പോൾ അമ്മാമ്മ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, ഇവിടെ ആരും നെഗറ്റീവ് കമൻ്റ് ഒന്നും അടിക്കണ, നമ്മൾ പ്രായമായിട്ടുള്ള എല്ലാവരും ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇടുക. അമ്മമ്മയ്ക്ക് അങ്ങനെ നെയ്റ്റ് ഇടാനൊന്നും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കെട്ടാണ് അമ്മമ്മയല്ലേ. അപ്പോൾ പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സ്വത്തിട്ടാണെങ്കിൽ അമ്മമ്മയ്ക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. ആദ്യം വന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര കലയൊക്കെയായിരുന്നു മുത്തശ്ശി ആയിട്ട് കേട്ടോ. സ്വത്തിട്ടുണ്ട് ചെരുപ്പ് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കളിപ്പാട്ട് നമുക്ക് എടുത്തു കൊടുത്ത അമ്മമ്മ. എന്നിട്ട് വർത്തമാനം പറയണം, അമ്മമ്മയ്ക്കാണ് നടന്നിട്ടാണ് അമ്മമ്മ മേമറ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അത് കാരണം വെയ്യ ആൾക്ക് രാവിലെയും കുറേയൊക്കെ യാത്രയൊക്കെ ചെയ്ത കാരണം ഭയങ്കര ടയേർഡാണ് കേട്ടോ. അപ്പോൾ ആളവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. സ്വത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് അമ്മമ്മയുടെ അടുത്ത് കളിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. അമ്മമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് കിടക്കാനൊന്നും
വെയ്യ എടുക്കും അമ്മമ്മ, പക്ഷേ വെയ്യ അടുക്ക്, നമ്മുടെ അത്രയൊന്നും വെയ്യ 10-70 something വയസ്സൊക്കെ ആയിട്ടുണ്ട് അമ്മമ്മക്ക്. അപ്പോൾ അമ്മമ്മ അമ്മമ്മ അങ്ങനെയാണെങ്കിലും അമ്മമ്മ അമ്മമ്മയുടെ അതിനനുസരിച്ച് അമ്മമ്മ പണികളൊക്കെ ചെയ്യട്ടോ, ഭയങ്കര വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ. അപ്പോൾ സ്വത്തിട്ടാണെങ്കിൽ അവിടെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എടുത്ത് കളിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അമ്മമ്മയ്ക്കാണെങ്കിൽ വെയ്യാണ്ട, അമ്മമ്മയുടെ മുഖം ആകെ വെയ്യാതിരിക്കാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴും സ്വത്തുട്ടിയുടെ കളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സ്വത്തുട്ടിയുടെ ഭയങ്കര കളിയായിരുന്നു ഉണ്ടായിരുന്ന, എൻ്റെ അമ്മയുടെ അടുത്തും പിന്നെ അമ്മമ്മയുടെ അടുത്തും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഞങ്ങൾ കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മയും സ്വത്തുട്ടിയും കൂടിയിട്ട് ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ പോയി, ഞങ്ങളുടെ വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇത് അമ്മമ്മയുടെ വീടാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സ്വത്തുട്ടി അമ്മ വായോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാനില്ലേ, നീ നിൻ്റെ അമ്മമ്മയുടെ ഒപ്പം പോക്കോ, ഞാൻ എൻ്റെ അമ്മമ്മയുടെ ഒപ്പം ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് താഴോട്ട് പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ മുറ്റടിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ചാച്ചൻ വന്നത്. അപ്പോൾ അച്ചാച്ചൻ വന്നപ്പോൾ അവർ സംസാരിക്കുകയല്ല. അപ്പം എന്നാൽ അമ്മമ്മക്ക് വെയ്യേനി, അപ്പം എന്നാൽ അടിച്ചു വരാമെന്ന് വെച്ചിട്ട് ഞാൻ അടിച്ചു വരിക്കൊള്ളാം പറഞ്ഞ് ഞാൻ അങ്ങടെ അടിച്ചു വരി. അതായത് ഫ്രണ്ടിലൊരു മാവുണ്ട് ഞങ്ങളുടെ അല്ല, പക്ഷേ വേറൊരു അമ്മാമ്മയുടെയാണ്. പക്ഷേ അവിടെ വീട്ടിലാരുമില്ല, അങ്ങനെ മാവിൻ്റെ ഇലയൊക്കെ നമ്മുടെ മുറ്റത്താണ്. അപ്പം അത് കാരണം ആകെ പ്രാന്ത് വരും. അമ്മമ്മയാണെങ്കിൽ രണ്ടു നേരം അടിക്കാൻ ആളാണ്. അമ്മമ്മക്ക് ഇങ്ങനെ ചപ്പൊന്നും വീട്ടിൻ്റെ മുന്നിൽ കാണാൻ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും അടിച്ചു വാരി കേട്ടോ. അപ്പോൾ വെയ്യല്ല അമ്മമ്മയ്ക്ക്. അപ്പോൾ അന്ന് അവിടെ നിന്ന് അടിച്ചു വാരി കൊടുത്തു. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തത് റെക്കോർഡ് ചെയ്യാന്നൊക്കെ വെച്ചിട്ട് അച്ചാച്ചൻ കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അമ്മമ്മ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ അതേ ഇപ്പോൾ പുതുതായിട്ട് പണിതാണ് കേട്ടോ. അമ്മമ്മ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടിൽ. ചെറിയൊരു തിണ്ട് പോലെ അമ്മമ്മ സിമെൻറ്റും മണ്ണൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് പറ്റണ പോലെ അമ്മമ്മ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ വീട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മമ്മ കേക്ക് എടുത്തു തന്നു. മറ്റേ എന്ത് കേക്ക്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ചെറിയൊരു കേക്ക് ഉണ്ടല്ലോ, പാൻ കേക്ക് അങ്ങനെന്തോ പറഞ്ഞൊരു കേക്ക്, അത് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി കഴിക്കുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് കേട്ടോ, അതിൻ്റെ പേര് ഞാൻ നോക്കിയില്ലായിരുന്നു. കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വത്തുട്ടി അമ്മമ്മയുടെ അടുത്ത് കളിക്കൊക്കെ ആയിരുന്നുണ്ടെന്ന്. ഞങ്ങൾ വരുമ്പോൾ ലേസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേസൊക്കെ അമ്മമ്മയ്ക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് വായ നീട്ടിയിട്ട് സ്വത്തുട്ടി എന്നെ അത് വായിലേക്ക് ഇടുക, അങ്ങനെയായിട്ട് കളിപ്പിക്കുകയൊക്കെ ആയിരുന്നു കേട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.